എനിക്ക് മൈൻഡിൽ തോന്നി എൻ്റെ ഈ ഒരു കാര്യം എനിക്ക് കിട്ടിയ അനുഭവം അല്ലെങ്കിൽ അതൊന്ന് വന്ന് പബ്ലിക്കായിട്ടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ഇത് എങ്ങനെ ആരൊക്കെ എങ്ങനെയൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ചുമ്മാ പ്രാർത്ഥിച്ച പോലും ഇല്ല, ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചാണ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ചിലപ്പോൾ ഇതൊക്കെ കിട്ടുമായിരിക്കും. നേരത്തെ എൻ്റെ ഒരവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ അമ്പലം കണ്ടാലും പള്ളി കണ്ടാലും, അതിപ്പം മുസ്ലിം പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളി കണ്ടാലും ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാനും എൻ്റെ ഗേൾഫ്രണ്ട് എന്നല്ല എൻ്റെ പെണ്ണും ഞാനും എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസം എടുക്കാറുണ്ടായിരുന്നു. ഈ ഒരു മോശം സിറ്റുവേഷനെ പോസിറ്റീവാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടൊപ്പം എന്നോടൊപ്പം എത്ര ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയുമോ, അതൊക്കെ ഒരു മഹാഭാഗ്യമാണ്. അപ്പം ആ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹായ്, നമസ്കാരം, ശ്രീജിത്ത് ആണ്. അപ്പോൾ എല്ലാവരും തമ്മിൽ കണ്ടു കാണും ഇന്നത്തെ വീഡിയോയുടെ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഞാനും എൻ്റെ ദൈവവിശ്വാസത്തെക്കുറിച്ചുമാണ്. ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഞാനിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഇതിനുവേണ്ടി ചെയ്യണമെന്ന് വിചാരിക്കുന്നൊരു വീഡിയോ അല്ല. ഞാനിത് ജസ്റ്റ് മൊബൈൽ എടുത്ത് വെച്ചു അങ്ങ് റെക്കോർഡ് ചെയ്യുവാണ്. എന്താണ് ഞാൻ പറയാൻ പോകുന്നത്, എങ്ങനെ പറയാൻ പോകുന്നൊന്നും എനിക്കറിയത്തില്ല. മനസ്സിൽ തോന്നുന്നു നീ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിപ്പിച്ചപ്പോൾ ഞാൻ വന്നിരുന്നെങ്കിൽ പറയാമെന്ന് വിചാരിക്കുകയാണ്. ആ ഒരു ഇതാണ് ഇപ്പോൾ എൻ്റെ ഉള്ളത്. എൻ്റെ മോട്ടീവൊന്നുമില്ല, എനിക്ക് തോന്നി ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കുറച്ച് കഴിഞ്ഞ നമ്മുടെ രണ്ട് വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തുവാണെന്ന്. അപ്പം ഇത്രയും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് എനിക്ക്. അപ്പം ആ സമയത്ത് പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നുന്നു വിശ്വാസം, പ്രത്യേകിച്ച് എൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. അത് എത്ര ആൾക്കാർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവത്തെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കേൾക്കാൻ താല്പര്യമുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, സ്ട്രോങ് ബിലീവറാണ്. ദൈവമുണ്ട്, ദൈവം അതെല്ലാം കാണുന്നുണ്ട്, ദൈവം കാരണമാണ് ദൈവം അറിയാതെ ഒരു കാര്യവും ഈ ലോകത്ത് നടക്കുന്നില്ല എന്നൊരു വിശ്വാസം കൂടിയുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുറച്ച് വിശ്വാസങ്ങളെക്കുറിച്ച് എൻ്റെ ബിലീവിങ്ങിനെ കുറിച്ചൊക്കെ ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചത്. അപ്പം ബേസിക്കലി എല്ലാവർക്കും അറിയാം ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദു ഫാമിലിയിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അറിയാലോ നമുക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. ഹിന്ദു റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ 3 കോടിയോ അതിൽ കൂടുതൽ ദൈവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. 30 കോടി ദൈവങ്ങൾ എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഒരുപാട് ദൈവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വിശ്വസിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ്. ദേവിയെ വിശ്വസിച്ചിരുന്നു, ഗണപതി, ഭഗവാൻ, നമ്മളൊക്കെ അയ്യപ്പൻ, മഹാവിഷ്ണു, കൃഷ്ണൻ, അപ്പം ദൈവത്തിൻ്റെ പല പല അവതാരങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ എല്ലാവരും വിശ്വസിച്ച് അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് മുന്നോട്ട് വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ മതവിശ്വാസങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. എല്ലാ മതവിശ്വാസങ്ങളെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. നേരത്തെ എൻ്റെ ഒരവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ അമ്പലം കണ്ടാലും പള്ളി കണ്ടാലും, അതിപ്പം മുസ്ലിം പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളി കണ്ടാലും ഞാൻ പ്രാർത്ഥിക്കും. ഇങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മൾ റിലീജിയൻ വൈസ് ഹിന്ദുവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൊഴുത പ്രാർത്ഥിച്ചാണ് പണ്ട് തൊട്ടേ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദേവാലയങ്ങളിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന അത് തന്നെയാണ് പ്രെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ എനിക്കറിയില്ല വരുന്ന വഴിക്ക് എവിടെയോ എനിക്ക് ഒരു സ്ട്രോങ് ആയിട്ടൊരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്രൈസ്റ്റിൻ്റെയാണ്, ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു സഹായം വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തെ അറിയാൻ ശ്രമിപ്പിക്കുന്നു എന്ന് എനിക്കൊരു തോന്നൽ വന്നു തുടങ്ങി. പല സമയങ്ങളും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന ഇതാണ്, ഹിന്ദു ഇതിലുള്ള എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നത് പോലൊക്കെ തന്നെ ഞാൻ ക്രൈസ്റ്റിനെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു എന്നാണ് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നത്. ഞാൻ ഒരു ജീസസ് ബിലീവറാണ്. അപ്പം ഇപ്പോൾ എൻ്റെ ലൈഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ജീസസിനെ ബിലീവ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും പിന്നെ ഇതിലേക്ക് വന്ന കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഞാനിപ്പോൾ
ശരിക്കും പറഞ്ഞാൽ ഒരു ജീസസ് ബിലീവറാണ്, മോസ്റ്റ്ലി കൂടുതലും ജീസസിൽ ബിലീവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും എന്താണ് ദേഷ്യം വരുമായിരിക്കും. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതെനിക്ക് മനസ്സിൽ തോന്നിച്ച് ഞാനങ്ങ് പറയുകയാണ്, ഈ വീഡിയോയിലൂടെ ഒന്ന് പറയണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നി, അത് എൻ്റെ മനസ്സിൽ ആരോ ഒന്ന് പറഞ്ഞവണക്ക് തോന്നി, അങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്. ഐ ആം എ സ്ട്രോങ് ബിലീവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓൾ മൈറ്റി, അദ്ദേഹത്തിൻ്റെ ബിലീവറാണ്, അദ്ദേഹത്തിന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. ഇത് കേൾക്കുമ്പോൾ അമ്മ ചാച്ചൻ്റെ അമ്മയൊക്കെ ചിലപ്പോൾ വീഡിയോ കാണും, എനിക്കറിയാം അവരപ്പുറത്തുണ്ട്. ചാച്ചൻ്റെ അമ്മയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അഭിമാനത്തോടെ പറയും, ഞാൻ ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അച്ഛനും അമ്മയൊക്കെ നല്ല രീതിയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അത് ജീസസ് ക്രൈസ്റ്റിൽ വിശ്വാസമുണ്ട് എങ്കിലും അത് പ്രത്യക്ഷമായിട്ട് അവർ ഇടപെടത്തില്ല. അതോടൊപ്പം തന്നെ ദേവി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ബിലീവ് ചെയ്യുന്നത്. ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഞാനും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ വളർന്നു വന്ന രീതി അതാണ്, റിലീജിയൻ വൈസ് ഹിന്ദുവായിട്ട് ജനിച്ചു, അപ്പം നമ്മൾ തീർച്ചയായിട്ടും അതങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ അമ്മയാണെങ്കിൽ വൈകിട്ട് വിളക്ക് കത്തിക്കും, പ്രാർത്ഥിക്കും, ഒരു മണിക്കൂറൊക്കെ ആകുമ്പം പ്രാർത്ഥിക്കും, നല്ല രീതിയിൽ പ്രാർത്ഥിക്കും. അതിൻ്റെ ഐശ്വര്യം അവർക്കുണ്ട്. അത് നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ്, നമ്മളൊരു വിശ്വാസത്തിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ വരത്തുള്ളൂ. ദൈവമല്ല ഒന്നാണ് എന്ന് പറയത്തില്ലേ. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് അഡ്മയർ ചെയ്യുന്നതും ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നതും ജീസസ് ക്രൈസ്റ്റിനെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാണ്, എനിക്കതിനകത്തൊരു മടിയില്ല. ഞാൻ ജീസസ് ക്രൈസ്റ്റിൽ ബിലീവ് ചെയ്യുന്നു, ജീസസ് ക്രൈസ്റ്റിനെ വിശ്വസിച്ച് ജീസസിനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പല ദൈവങ്ങളിലും ഞാൻ പ്രയർ ചെയ്യുമായിരുന്നു, എല്ലാവരും നോക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സത്യം പറയാൻ ജീസസിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രസൻസും ഒക്കെ ഞാൻ പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം എന്നെ പലപ്പോഴും ഹെൽപ്പ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, അറിയാം മോശമായ സിറ്റുവേഷനിലാണ്, എല്ലാവരും കഴിഞ്ഞ വീഡിയോസ് എല്ലാം കണ്ടിരുന്നല്ലോ, ഈ ഒരു സിറ്റുവേഷനിൽ പോലും എനിക്ക് മനസ്സിന് സമാധാനം തരുന്നത് ജീസസ് ക്രൈസ്റ്റിലെ വിശ്വസിച്ച് വചനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ബൈബിളാണെങ്കിൽ പോലും വചനങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ സ്പീച്ചുകൾ കേൾക്കുക, അതിലൂടെയാണ് ഞാനിപ്പോൾ സമാധാനം കണ്ടെത്തുന്നത്. എനിക്ക് അല്ല, നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന ഒരു ദൈവം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ജീസസ് ക്രൈസ്റ്റിനെയാണ്. നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്, സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ അടുത്തിരിപ്പുണ്ട് അല്ലെങ്കിൽ ജീസസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു സ്ട്രോങ് ബിലീവിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ മനസ്സിനിപ്പോൾ സമാധാനം തരുന്ന ഒരു ബിഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിശ്വാസമാണ്, അത് ജീസസ് ക്രൈസ്റ്റാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ പിടിച്ച് നിന്ന് മുന്നോട്ട് പോകുന്നത്. വളരെ മോശമായ സിറ്റുവേഷനാണ്, ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഇത് ഞാൻ സത്യം പറഞ്ഞു ഞാൻ പ്രേയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്, എടാ നീ നിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നീ ഒന്ന് യൂട്യൂബ് ചാനലിൽ പറ, രണ്ട് മൂന്ന് പേര് കേൾക്കട്ടെ, അങ്ങനെ പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്, എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, ഞാൻ അങ്ങനെ ബിലീവ് ചെയ്യുന്നതുകൊണ്ട് ദൈവം ഇടയ്ക്ക് എൻ്റെ അടുത്ത് മനസ്സിൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ നോക്കിയപ്പോൾ എന്താണ്, ബൈബിളിലും ജീസസ് ക്രൈസ്റ്റും പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ ഒരു കാഴ്ചപ്പാടുകളും ഒക്കെ നോക്കുമ്പോൾ പാപങ്ങൾ ചെയ്യാതെ തെറ്റുകൾ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ബൈബിളിലാണെങ്കിൽ പോലും പഠിപ്പിക്കുന്നതെല്ലാം. അപ്പോൾ എനിക്കത് വലിയ അട്രാക്റ്റീവായിട്ട് തോന്നി, നല്ലൊരു മനുഷ്യനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അത് എന്നെ സഹായിക്കുമെന്നും എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രസൻസും ആ ഒരു സപ്പോർട്ടും ഒക്കെ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തു. അതിൽ തീർച്ചയായിട്ടും എൻ്റെ ലവർ, എന്നെ എൻ്റെ ഗേൾഫ്രണ്ട്, അവളുടെ ഒരു സാന്നിധ്യം എനിക്ക് കുറച്ചുകൂടി കൂടി ഇമ്പാക്റ്റ് സ്വാധീനിച്ചിട്ടുണ്ട് എനിക്ക് ഇതിലേക്ക് വരാനായിട്ട്. എങ്കിലും അതിലുപരി പേഴ്സണൽ എക്സ്പീരിയൻസുകളാണല്ലോ നമ്മളെ ബിലീവർ ആക്കുന്നതും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇത് ജീസസ് ക്രൈസ്റ്റ് ലൈഫിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തതായിട്ട്. നിങ്ങൾക്ക് കാണാം, നമ്മൾ ഈ ലൈറ്റും ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് എന്തെങ്കിലും ഒരു കാശുമില്ല, ഒരു പൈസയും ഇല്ലാത്ത സമയത്ത്, ഇതെല്ലാം കൂടെ ഒരു 10,000-15,000 രൂപയോളം ആയിട്ടുണ്ട് ഈ സെറ്റപ്പ് എല്ലാം കൂടെ. നമ്മുടെ ഈ റൂമും ഈ കണ്ട പെയിൻ്റ് അടിച്ചതും ഈ റൂമും ഈ ലൈറ്റും ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു കൂറക്കാശ് കയ്യില്ലാത്തപ്പോൾ ഞാൻ എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു ഗേൾഫ്രണ്ടിൻ്റെ കാര്യം, ഭയങ്കര ബിലീവറാണ് അവൾ, ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രയറൊക്കെ ചെയ്യാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് സ്പീച്ചുകൾ കേൾക്കാറുണ്ട്, വചനങ്ങൾ പഠിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചെയ്യാറുള്ളപ്പോൾ തന്നെ ഞാൻ ഒരു ദിവസം വിചാരിച്ചു, അടാ ചുമ്മാ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാലോ, ഒന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല, ദൈവമേ ചുമ്മാ
പ്രാർത്ഥിച്ച പോലും ഇല്ല. ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചതാണ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ചിലപ്പോൾ ഇതൊക്കെ കിട്ടുമായിരിക്കുമോ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് രണ്ടാഴ്ച പോലും ആയില്ല. അതിനിടയ്ക്ക് എനിക്ക് എവിടെ നിന്നൊക്കെയാണെന്ന് അറിയില്ല, കുറേ പൈസയൊക്കെ എനിക്ക് ഇങ്ങോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ വന്നു. അതിൽ മെയിനായിട്ട് രാധാകൃഷ്ണൻ മാമൻ, രാജീവ് സാറ്, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ഇങ്ങോട്ട് ചെയ്യുവാണ്. ഞാൻ എന്താണ് മുട്ടുവിൻ തുറക്കപ്പെടും അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതൊക്കെ എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് രണ്ടടുത്ത് മുട്ടിയപ്പോൾ തന്നെ വാതിൽ തുറന്നു. ജോബിച്ചായൻ, രാഹുൽച്ചായൻ, അപ്പം ഇവരെല്ലാം നമ്മൾ ജസ്റ്റ് ചോദിച്ചപ്പോൾ തന്നെ ഇതിനുള്ള സപ്പോർട്ടുകളൊക്കെ ഇങ്ങോട്ട്, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പൈസയൊക്കെ നമ്മൾക്ക് ഇങ്ങോട്ട് തന്നു. നമ്മൾ ചോദിച്ചതിൽ കൂടുതൽ ചിലർ ചോദിക്കാൻ മുമ്പ് തന്നെ ഇങ്ങോട്ട് തന്നു. അപ്പം ഇതൊക്കെ വരുവാണ്. സത്യം പറഞ്ഞാൽ അത് ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടെന്ന് ഞാൻ കണ്ടു. അത് അന്നേരം എനിക്ക് കുറച്ചുകൂടെ ബിലീവായി. ഞാൻ പ്രെയർ ചെയ്തില്ല, മനസ്സിലൊന്ന് ആലോചിച്ചപ്പോൾ തന്നെ ഇതിനൊക്കെ സപ്പോർട്ടുകളൊക്കെ വന്നപ്പോൾ അങ്ങനെയാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവങ്ങൾ അതൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഈ ഇത്രയും സഹനമൊക്കെ അനുഭവിച്ചിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ, മനസ്സ് കുലുങ്ങുവാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ പോലും ഞാൻ സ്പീച്ചുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പ്രെയറൊക്കെ ചെയ്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടുന്നൊരു സന്തോഷം സമാധാനം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എനിക്കിതൊന്നുമില്ല, എനിക്ക് മൈൻഡിൽ തോന്നി എൻ്റെ ഈ ഒരു കാര്യം എനിക്ക് കിട്ടിയ അനുഭവം അല്ലെങ്കിൽ അതൊന്ന് വന്ന് പബ്ലിക്കായിട്ടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ഇത് എങ്ങനെ ആരൊക്കെ എങ്ങനെയൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇത് ഞാൻ പബ്ലിക്കായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചു. അത് ഞാൻ എനിക്ക് പറ്റുന്ന മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഞാൻ ആദ്യമേ സിംഗർ ശ്രീജിത് ബാബു എന്നിട്ടിരുന്ന യൂട്യൂബ് ചാനലാണ് നമ്മുടെ പേര്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ട് മുകളിൽ എഴുതി കാണിച്ചേക്കുന്നതാണ് ദി ചോസൺ വൺ വ്ളോഗ്സ് കണ്ടോ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചോസൺ വൺ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ. അത് എങ്ങനെ ആ പേര് എനിക്ക് വന്നു അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലിൽ ആ പേര് വന്നു എന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഒരു ദിവസം ദി ചോസൺ വൺ എന്ന് ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നി, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ ആ പേരിട്ടിരിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ലൈഫ് മുന്നോട്ട് ബിൽഡ് ചെയ്യാൻ ഇപ്പം ശ്രമിക്കുന്നത്. അതിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റിലേഷൻഷിപ്പിൻ്റെ പേഴ്സണൽ വീഡിയോ ഞാൻ കുറച്ച് രണ്ടെണ്ണം അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വന്നിരുന്നു. ഇന്നലെ കൂടി ഒരു നെഗറ്റീവ് കമൻ്റ് അതിൻ്റെ അടിയിൽ വന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, കാരണം അതെൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് സമയത്ത് ഞാൻ അങ്ങ് പറഞ്ഞ് ചെയ്തൊരു വീഡിയോ ആണ്. അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, ചെയ്തത് ഞാൻ ചെയ്തു. അതാണ് ഞാൻ ആലോചിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ദൈവം അറിയാതെ ഒരു കാര്യം നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത വീഡിയോ അത് അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. ഞാൻ ഡിലീറ്റും ചെയ്യുന്നില്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അവിടെ തന്നെ കിടക്കുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവഹിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പം ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യത്തിലേക്കും തൽക്കാലം ഈ വീഡിയോയിൽ കടക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് സംസാരിക്കണം, കാരണം ചില കാര്യങ്ങൾ ചില കമൻറ്റുകൾ കണ്ടിട്ട് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് എൻ്റെ ഒരു വിശ്വാസവും കാര്യങ്ങളും ഒക്കെ. അപ്പം തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണൽ, വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ ലൈഫിൽ ഇതോണക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്നേഹം അങ്ങോട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിടണ്ട. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച് തുടങ്ങുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടും. നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നമുക്കൊരു ഫീല് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈഫിൽ ഉയർച്ച ഉണ്ടാകും. ഞാനിപ്പോഴും ബിലീവ് ചെയ്യുന്നു ലൈഫിൽ എൻ്റെ ഒരു ടേണിങ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നു. ഈ ഒരു മോശം സിറ്റുവേഷനെ പോസിറ്റീവാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടൊപ്പം എന്നോടൊപ്പം എത്ര ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയുമോ, അതൊക്കെ ഒരു മഹാഭാഗ്യമാണ്. അപ്പം ആ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കൂടെ തന്നെ ഉണ്ടാവുക, നിങ്ങളുടെയും എക്സ്പീരിയൻസുകൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്കിത് ചെയ്യണമെന്നും പറഞ്ഞ് ചെയ്തതല്ല, ഞാൻ പ്രെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. അത് അത്രയ്ക്ക് ഒരു ബിലീവർ ആയതുകൊണ്ട് എന്താണ് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ് ദൈവത്തിനെ. അപ്പം എന്നിട്ടും എനിക്ക് ഇപ്പം തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അല്ല മൈൻഡിൽ തോന്നിപ്പിച്ചപ്പോൾ ഞാനൊന്നും തിരിഞ്ഞു മറിഞ്ഞു നോക്കിയില്ല, ചെയ്തു. രണ്ടു ദിവസം മുമ്പാണ് തോന്നിയത്, പക്ഷെ ഞാൻ ഇന്നാണ് ചെയ്യുന്നത്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം വെള്ളിയാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതയുണ്ട്. ഞാനും എൻ്റെ ഗേൾഫ്രണ്ട് എന്നല്ല എൻ്റെ പെണ്ണും ഞാനും എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസം എടുക്കാറുണ്ടായിരുന്നു, ഉപവാസം എടുക്കാറുണ്ട്. കാരണം ഇത്
നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള റെസ്പെക്റ്റിന് വേണ്ടിയാണ് ആ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നത്. വെള്ളിയാഴ്ച അറിയാം, ജീസസ് ക്രൂസിഫിക്ഷൻ ചെയ്ത ദിവസമാണ്. വെള്ളിയാഴ്ചയാണ് ജീസസിനെ എന്താണ് കുരിശിൽ തറയ്ക്കുന്നതൊക്കെ. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റും ആ ഒരു സങ്കടവും അതിൻ്റെയൊക്കെ ഒരു ഇതിനു വേണ്ടിയാണ് ഞാനും അവളും ഇങ്ങനെ ഉപവാസമൊക്കെ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോഴും ആ ഉപവാസം കണ്ടിന്യൂ ചെയ്യുന്നു. എവിടെയോ ഇരുന്ന അവളും ഈ ഉപവാസം കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. അവൾ പഠിപ്പിച്ചതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ അവളെ ആലോചിച്ച് പോകുന്നു. അപ്പം തീർച്ചയായിട്ടും ഇതാണ് ഈ ഒരു വീഡിയോ. എൻ്റെ വിശ്വാസം ഇതൊക്കെയാണ്, എൻ്റെ ബിലീവിങ് ഇതൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നുകൂടി പ്രാർത്ഥിക്കുക, എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ, ദൈവത്തിൻ്റെ ഇച്ഛ ഉണക്ക് നടക്കട്ടെ എന്ന് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ ഉൾപ്പെടട്ടെ, അല്ല ഞങ്ങൾ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ സാധിച്ചതിന് ഞാൻ സന്തോഷിക്കുന്നു. എന്നെക്കൊണ്ട് ഇത്രയും പറയിപ്പിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ എന്താണ്, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.